It's me, Beaver. Now, we have a video on the channel. Hero is a 1000cc. We have a new model. That's a new model. One 160cc segment le hero da aadithya vahanam endu thane hero Xtreme 160 aanu paray. Namukku aadane look like kadaka look la aadane front view like kadaka front view le rendu DRLs vandittund adu thane headlight LED aanu vandittullad indicators LED aanu vandittullad petta thane look le or robotic feel nammal dominant ke kaari marangu kottu thane or robotic feel namukku front view therunnund rear view inde bhagathekku poguyanengile tail light indicators LED aanu vandittullad pinne rear view le endo or kaaryam koravayittu thonnathu or external grab rail aanu. If you have a grab rail, you can use the chair. You can use the robotic feel. I have a tank in the seat. And the riding stance is also sporty. Wheelbase is 1327 mm.
അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വണ്ടിയുടെ ഹാൻഡിൽ ബാർ പൊസിഷനിങ് അല്പം സ്പോർട്ടി ആയിട്ടാണ്. ആ ഒരു ഫുട്ബഗിൻ്റെ പൊസിഷനും ഹാൻഡിൽ ബാറിൻ്റെ ഒരു പൊസിഷനിങ് കൊണ്ടാണ് നമുക്ക് ഈ വണ്ടി ഫ്ലിക്ക് ചെയ്ത് സിറ്റിയിലൊക്കെ കൂടെ എടുത്തുകൊണ്ട് പോകാൻ വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത്. സീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ വിട്ടുപോയ ഒരു കാര്യമാണ് പില്ലിയൻ്റെ. പില്ലിയൻ എത്രത്തോളം കംഫർട്ട് വരുന്നുണ്ട്, ഇപ്പം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാബ് റെയിലിൻ്റെ അഭാവം, അതായത് എക്സ്റ്റേണൽ ഗ്രാബ് റെയിലിൻ്റെ അഭാവം കൊണ്ട് പിടിച്ചിരിക്കുന്നതൊക്കെ ഇച്ചിരി ഡിസ്കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബാക്കിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നേരെ മറിച്ച് ബോയ്സൊക്കെയാണ് അല്ല അധികം പ്രായമില്ലാത്ത ഗേൾസൊക്കെ ആണെങ്കിൽ പോലും കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് റൈഡിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു 160cc മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള എല്ലാ വാഹനത്തിലും ഉള്ളത് കൂട്ടാൻ ഒരു ചെറിയ രീതിയിലുള്ള ഡിസ്കംഫർട്ട് ഈ ഒരു സീറ്റിങ്ങിൽ നിന്നും ഉണ്ട്. എക്സ്ട്രാ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. സ്റ്റോക്ക് സീറ്റ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് നിരങ്ങി പോകാനുള്ള, അതായത് പില്ലിയൻ ഫ്രണ്ടിലേക്ക് നിരങ്ങി പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഹീറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വാഹനം അത്യാവശ്യം ഹീറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിലൊക്കെ ഓടിക്കുന്നതായാലും ഇപ്പോൾ ഹൈവേസ് കയറുന്ന സാഹചര്യത്തിലും ചെറിയ രീതിയിലൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരു പാൻസ് ഇട്ടോ അല്ലെങ്കിൽ ഷൂസ് ഇട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യത്തിൽ, റൈഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അത്രത്തോളം തിരിച്ചറിയാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഷോർട്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് റൈഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നല്ലതായിട്ട് നമുക്ക് ആ ഒരു ഹീറ്റ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂട്ട് തന്നെ വെയിറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം 138 കിലോഗ്രാം മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നീട് വൈബ്രേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വൈബ്രേഷൻ ഒട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം മിഡ് റേഞ്ചിലായാലും ലോവർ ആർ പി എമ്മിലായാലും വൈബ്രേഷൻ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഹയർ ആർ പി എമ്മിലേക്ക് കടക്കുമ്പോൾ ചെറിയ രീതിയിൽ വൈബ്രേഷൻസ് അടിച്ചു തുടങ്ങുന്നുണ്ട്. അതിപ്പോൾ ഹാൻഡിൽ ബാറിൽ കൂടുതലായിട്ട് എത്തുന്നില്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഒരുപാടങ്ങ് ഫീൽ ചെയ്യുന്നതല്ല, ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഗിയറും ഭയങ്കര പവർഫുൾ ആണെന്നാണ്. പക്ഷേ ഫോർത്തും ഫിഫ്ത്തും ഗിയറും വരുമ്പോഴത്തേക്ക് അല്പം ലേസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനം വളരെ പെട്ടെന്ന് തന്നെ 60-80 ഒക്കെ ക്രൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ പതുക്കെ, അതായത് ഭയങ്കര ലേസിനെസ്സിലാണ് ക്രൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 115 കിലോമീറ്ററാണ്. ഈ ഒരു വാഹനം റൈഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്കധികം ഫാൾസ് ന്യൂട്രലുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ടില്ല. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്കയായിരുന്നു. ക്ലച്ച് ഫീലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ മോഡറേറ്റ്ലി ടൈറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപാടങ്ങ് ടൈറ്റ് ആണെന്നല്ല, എന്നാൽ ഭയങ്കര ലൂസാണെന്നും പറയാൻ പറ്റത്തില്ല. ഒരു മീഡിയം ലെവൽ എന്നുള്ള ആ ഒരു റേഞ്ച് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു വാഹനത്തിന് ക്ലച്ച് ഫീൽ. പിന്നീട് സിറ്റി യൂസിലാണ് ഇത് ഇച്ചിരൂടെ നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അത്രത്തോളം നമ്മൾ എപ്പോഴും ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ട്രാഫിക്കൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, അതിപ്പം ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെങ്കിൽ ഈ ക്ലച്ച് ഫീലും ഹീറ്റിങ്ങും ഒക്കെ നല്ലതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെ ലോവർ ആർ പി എം വൈബ്രേഷൻ ഉള്ളൊരു വണ്ടിയാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷനും ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് സിറ്റി റൈഡിലാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനം സിറ്റി യൂസിൻ്റെ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണെന്ന് തന്നെ പറയാം. കാരണം സിറ്റിയിലെ ട്രാഫിക്കിൽ ഒക്കെ കൂടെ നമുക്ക് എളുപ്പത്തിൽ വെട്ടിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ, അതായത് ഫ്ലിക്ക് ചെയ്ത് കൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പോസിറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ ചെയ്യാൻ ഈ ഒരു വാഹനം നൈസാണെന്ന് തന്നെ പറയും. പക്ഷേ അതിന് ഈ ഒരു ഹാൻഡിൽ ബാർ പോരാ, ഈ ഹാൻഡിൽ ബാർ അല്പം കൂടി ഹാൻഡിൽ ബാർ റൈസറോ മറ്റും വെച്ച് അല്പം കൂടി ഉയർത്തേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഓടിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓഫ് റോഡ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഘടകമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 167 mm ആണ്. അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏകദേശം 780 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം ഷോർട്ടായിട്ടുള്ളവർക്കും ടോളായിട്ടുള്ളവർക്കും എല്ലാം ഒരു കൂട്ടന്നെ സിറ്റി റൈഡ്സിൽ കൊണ്ടു നടക്കാൻ പറ്റും നല്ലൊരു വാഹനമാണെന്ന് പറയും. പിന്നെ സിറ്റി റൈഡിൽ ഉപയോഗിക്കുന്ന വാഹനം എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ അതിൻ്റെ മൈലേജ് അതൊരു നല്ല ഫാക്ടറാണ്. മൈലേജിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ കമ്പനി പറയുന്ന അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് 40-45 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മൈലേജ് എത്ര കിട്ടുന്നുണ്ട്, അതായത് ഇപ്പോൾ ഫോർത്ത് സർവീസ് കഴിഞ്ഞ ഒരു വാഹനമാണ് എൻ്റെ ഇരിക്കുന്നത്, ആ ഒരു വാഹനത്തിന് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, മൈലേജ് പ്രോപ്പർ എത്ര കിട്ടുന്നത് എന്നറിയണം എന്ന് താല്പര്യമുള്ളവർ മാത്രം. പിന്നെ ഫ്യുവൽ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 12 liter ഫ്യുവൽ ടാങ്കാണ് വരുന്നത്. ഈ ഒരു മൈലേജിൽ ഈ ഒരു ഫ്യുവൽ ടാങ്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തത്, അതായത് നമുക്കൊരു 500 km മേലെ ക്രൂസ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിൽ തോന്നുന്നൊരു ചോദ്യമാണ്, ഞാനിത് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പറ്റിയൊരു വാഹനമാണോ ഇത്. അപ്പം ഇത് ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 160cc മോട്ടോർ സൈക്കിൾ പ്രിഫർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ 1.35 lakh ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളൊരു വാഹനത്തെപ്പറ്റി നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ചോയ്സാണ് ഹീറോ എക്സ്ട്രീം 160R. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എന്തൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ റോഡ് ഓഫ് റോഡ് പെർഫോമൻസ് കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ ഓൺ റോഡ് പെർഫോമൻസ് അടിപൊളിയാണ്, സിറ്റി യൂസിന് പറ്റിയൊരു വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഒരു പില്ലണയും കൊണ്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റിയൊരു വാഹനമാണ്. പക്ഷേ അതിനുവേണ്ടി സീറ്റിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ സീറ്റിംഗ് അല്പം മോശമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ആഗ്രഹിച്ചു നല്ല മൈലേജുള്ള നല്ല പവറുള്ള ഒരു വാഹനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യാം ഹീറോ എക്സ്ട്രീം 160 ആണ്. ഇന്ന് ഈ ഒരു ഹീറോ 160R പ്രൊവൈഡ് ചെയ്തത് രാജ്യത്താണ്. അപ്പം പുള്ളിയുടെ അടുത്ത് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, ഇത്ര നാൾ ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം. ഓക്കെ, ഇപ്പം എന്താ പറയാനായി, ഫുള്ളായിട്ട് ഞാൻ ഇപ്പം ഈ വണ്ടി എടുത്തത് തന്നെ ഒരു ചുമ്മാ ഞാനൊന്ന് ചുമ്മാ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഒന്ന് വണ്ടി ഒന്ന് എടുത്തതാണ്. പക്ഷേ എനിക്കൊക്കെ നല്ല രീതി ഇഷ്ടപ്പെടും. പക്ഷേ 120cc സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വെയിറ്റ് ലോസ് ആയൊരു വണ്ടി, അതുമല്ല നമുക്ക് സിറ്റി റൈഡേഴ്സിന് മാത്രം സിറ്റിയിലൊക്കെ പോവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ ആവശ്യത്തിന് പവർ, ആവശ്യത്തിന് ടോർക്ക്. സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസിന് നല്ല നല്ല രീതി സർവീസ് ഉണ്ട്. കാരണം വെച്ചാൽ ബേസിക്സ് ആയതുകൊണ്ട് ഫുള്ളി സെൻസർ വഴിയാണ് എല്ലാം ചെയ്തേക്കുന്നത്. നമുക്ക് സ്ലോ സ്പീഡ് കൂട്ടാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല. എല്ലാം വണ്ടിയുടെ രീതിയിൽ തന്നെയാണ് എല്ലാം പോകുന്നത്. അതുപോലെ സർവീസ് കോസ്റ്റ് എത്ര രൂപയൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് 300-400 വരെയുള്ള ഒരു കോസ്റ്റാണ്. ഓയിൽ ചേഞ്ച്, പിന്നെ ഓറിങ് മാറ്റുന്നത്, അതുപോലത്തെ സംഭവം. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞു? ഇപ്പോൾ 4 സർവീസ് കഴിഞ്ഞു. 4 സർവീസിൽ ഏകദേശം മാക്സിമം പ്രൈസ് എത്ര ആയിട്ടുണ്ട്? എല്ലാം കൂടെ ഒരു അല്ല, ലാസ്റ്റ് സർവീസിൻ്റെ ലാസ്റ്റ് സർവീസിന് 400 rupees. 400. പിന്നെ നല്ല വണ്ടിയാണ്, ആവശ്യത്തിന് എല്ലാവർക്കും എടുക്കാൻ പോകുന്നവരോട് എന്തെങ്കിലും സജഷൻ കൊടുക്കാനായിട്ടുണ്ടോ? സജഷൻ കൊടുക്കാൻ ഞാൻ എടുത്തപ്പം 1.35 lakh കണ്ടായി. എന്ന് വെച്ചാൽ ഡിസ്ക് മോഡലാണ്, അതുകൊണ്ട് 1.35 ആയി. അല്ലാത്ത മോഡൽ തന്നെ 1.28 എങ്ങാണ്ട് സംതിങ് എങ്ങാണ്ട് വരും. എന്ന് വെച്ചാൽ നല്ലൊരു വണ്ടിയാണ്, സെഗ്മെന്റിൽ അടിപൊളി ഒരു വണ്ടിയാണ്. നല്ലൊരു വണ്ടിയാണ്. ആ